ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ജസ്റ്റ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനെ കണ്ടു. നൗ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മറ്റ് പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഡിസ്കസ് അബൌട്ട് കോംപ്ലക്സ് പ്ലെയിൻ അഥവാ ആർഗൻഡ് പ്ലെയിൻ എന്ന് പറയും. ആർഗൻഡ് പ്ലെയിൻ, കോംപ്ലക്സ് പ്ലെയിൻ അഥവാ ആർഗൻഡ് പ്ലെയിൻ വളരെ സിമ്പിളാണ്. ഓക്കെ, ഈ കോംപ്ലക്സ് പ്ലെയിൻ ആർഗൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർ ടു എക്സ് വൈ ആക്സിസ് ഇല്ലേ, അയാളെ സൂചിപ്പിക്കുന്ന പ്ലെയിൻ തന്നെയാണ്. നമ്മുടെ പ്ലെയിനിനെ സൂചിപ്പിക്കുന്ന അതേ ആൾ തന്നെയാണ് എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്തുള്ള ആക്സിസിനെ നമ്മൾ എക്സ് ആക്സിസ് അഥവാ റിയൽ ആക്സിസ് എന്ന് വിളിക്കും. X axis adava real axis, and this one is called y axis allengil iy axis ennokka parayarund, I into y axis, and it is called imaginary axis. This imaginary axis kandalla appo endana iyala imaginary axis um iyala real axis um ennu parney kaniyale, the ibide 0 ibide 1 2, 3, and here minus 1, minus 2, minus 3. അങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത്. ബിറ്റ്വീൻ റിയൽ നമ്പേഴ്സ് ആണ്, അറിയാമല്ലോ. ഇവിടെ പോയിന്റ് സംതിങ്, ഇവിടെ 1 പോയിന്റ് സംതിങ്, അങ്ങനെ റിയൽ നമ്പേഴ്സ് ആണ് ഈ എക്സ് ആക്സിസിലുള്ളത്. പക്ഷേ നമ്മുടെ വൈ ആക്സിസിലുള്ളത് ഇതേ റിയൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈഡ് വിത്ത് ഐ, ഇതേ റിയൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈഡ് വിത്ത് ഐ. 1 ഇൻറ്റു ഐ, ദാറ്റ് ഇസ് ഐ. 2 into i, that is 2i. 3 into i, that is 3i. And here, minus 1 into i, minus i. Minus 2 into i, minus 2i, etc. This is imaginary axis. This one is called imaginary axis, and this one is called a real axis. So, this is complex plane, that is argand plane. ഇവിടെ നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ മാർക്ക് ചെയ്യണമെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈ മാർക്ക് ചെയ്യണമെന്ന് വിചാരിക്കാം. സേ ഇയാളുടെ റിയൽ പാർട്ട് എക്സ് ആണല്ലോ, എക്സ് ആണ് റിയൽ പാർട്ട്. അപ്പോൾ നമ്മൾ ഈ റിയൽ ആക്സിസിൽ, റിയൽ പാർട്ടിനെ റിയൽ ആക്സിസിൽ കണ്ടുപിടിക്കുക. റിയൽ ആക്സിസിൽ ഒറിജിനിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് എങ്ങോട്ടാണ്, എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് എക്സ് ഡിസ്റ്റൻസ്, ഇതാണ് എക്സ് ഡിസ്റ്റൻസ്. അതിനുശേഷം ഇമാജിനറി പാർട്ട് വൈ, ഐ വൈ. ഇമാജിനറി ആക്സിസിലെ ആ വൈ ഡിസ്റ്റൻസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. എത്ര ദൂരമാണ് ആ വൈ ഡിസ്റ്റൻസ് ഐ വൈ എന്ന് കണ്ടുപിടിക്കണം. ആൻഡ് ആ സിമിലർ ടു റെപ്രസെൻറ്റേറ്റിംഗ് ആസ് ടു കോർഡിനേറ്റ് സിസ്റ്റം, ടു കോർഡിനേറ്റ് സിസ്റ്റം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ. അപ്പൊ കണ്ടല്ലോ, ഇവിടെ എക്സ് ഡിസ്റ്റൻസ്, ഇവിടെ വൈ ഡിസ്റ്റൻസ്. അങ്ങനെ എടുത്തിട്ട് ഈ പർട്ടിക്കുലർ പോയിന്റ് ആണ് നമ്മുടെ ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഇൻ പർട്ടിക്കുലർ ഇതാണ്. ഇൻ പർട്ടിക്കുലർ ഇതാണ് സംഭവം. ഈ ടു സ്പേസിൽ നമ്മൾ എക്സ് വൈ എന്ന കോർഡിനേറ്റ് സിസ്റ്റം കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. എക്സ് വൈ എന്ന കോർഡിനേറ്റ് സിസ്റ്റം കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ദിസ് ഇസ് ഓൾസോ ഡിനോട്ടഡ് ആസ് ഓർഡേർഡ് പെയർ എക്സ് വൈ എന്ന് ഞാൻ പറഞ്ഞത്, ഇന്നലെ പറഞ്ഞത്. കണ്ടോ, ടു സ്പേസിൽ നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം എക്സ് വൈ കണ്ടുപിടിക്കുന്നതും ഏകദേശം സിമിലർ പ്രൊസീജിയറിൽ കൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇയാളെ എക്സ് വൈ കോർഡിനേറ്റ്, ഓർഡേർഡ് ട്രിപ്പിൾ എക്സ് വൈ എന്നും എഴുതാൻ കഴിയും എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞത്. കണ്ടല്ലോ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന രീതി. ബട്ട് the complex number is considered to be equal to this particular vector joining 0 0 to the z point x plus i y. okay, idana complex number ennaanu nammal denote cheyna oru vector aayittana complex number ne kaanunnathu. ee oru particular point aayittalla, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആയിട്ടല്ല നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ കാണുന്നത്. കോംപ്ലക്സ് നമ്പറിനെ ഈ ഒരു വെക്റ്റർ ആയിട്ടാണ് കാണുന്നത്, ഈ ഒരു വെക്റ്റർ ആയിട്ടാണ് കാണുന്നത്. കണ്ടല്ല, ദിസ് ഇസ് ദ വെക്റ്റർ. ഓക്കെ, നമ്മൾ
മോഡ് z എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കോംപ്ലക്സ് നമ്പറിന്റെ മോഡ് z എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്താണ് റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ കണ്ടിട്ടുള്ള കാര്യമാണ് മോഡുലസ് z is equal to x square plus y square കടല this particular thing is a positive real number this is a positive real number കണ്ടല്ല ഒരു കോംപ്ലക്സ് നമ്പറിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണ് മോഡ് z റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ദിസ് പർട്ടിക്കുലർ തിങ് ഇസ് ലെങ്ത് ഓഫ് ദിസ് വെക്ടർ ഈ കോംപ്ലക്സ് നമ്പറിനെ ഡിനോട്ട് ചെയ്യാൻ ഈ വെക്ടർ ആണ് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ വെക്ടർ ആണ് ഉപയോഗിക്കുന്നത് ഈ വെക്ടറിന്റെ ലെങ്തിനെയാണ് ഈ മോഡ് z സൂചിപ്പിക്കുന്നത് മോഡ് z സൂചിപ്പിക്കുന്നത് ഇയാളുടെ ലെങ്തിനെയാണ് കണ്ടല്ല ഹിയർ ദിസ് ഇസ് length this is endana y this is y and this is x nammada right angle triangle law nokkuyanengil endana hypotenuse inde length is root of base square plus endana altitude square adu upayichittana theyal vannathu modulus at equal to root of x square plus y square kandala this is complex plane inganeyana nammal complex plane la element ne mark cheynathu complex number ne mark cheynathu but keep in mind that complex number is represented as a vector here complex number ennu parayunnathu ide ivide ninnu ivide edeyk povuna ee oru vector aanu 0 0 il ninnu xy enna point ilekku mark cheyapadna vector neyana nammal endana a complex number z equal to I by ennu mark cheynathu and that particular vector inde endana length aanu modulus of z particular vector inde length aanu ningade modulus of z अथवा मैग्नीट्यूड मैग्नीट्यूड ऑफ कॉम्प्लेक्स नंबर എന്ന് പറയുന്നത് കണ്ടല്ല സിമ്പിൾ ആണ് അതിന്റെ ജിയോമെട്രി ഒക്കെ മനസ്സിലായിട്ടുണ്ട് നൗ ദിസ് ഈസ് കോൾഡ് ഞാൻ പറഞ്ഞില്ലല്ലോ ദിസ് ഈസ് കോൾഡ് മോഡുലസ് കേട്ടിട്ടുള്ളതായിരിക്കും മോഡുലസ് ഓർ മാഗ്നിറ്റ്യൂഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് z മോഡുലസ് ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് z കണ്ടല്ല ശരി ഇനി അടുത്തയാണ് complex conjugate complex conjugate simple aayittulladana ningal ippa kandade ullu z equal to x plus iy enna number inde complex conjugate is denoted by endana z bar is denoted by z bar and it is x minus iy athayathu ningade imaginary part il oru minus mathram koduthadi vera oru maattum edutha imaginary part il oru minus mathram koduthamadi vera maattangal onnum varuthathu kandala appo z bar equal to x minus iy x minus iy ഇതാണ് നിങ്ങളുടെ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഓക്കേ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ട് അറിയാവുന്ന കാര്യമാണ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നൗ കോംപ്ലക്സ് പ്ലെയിനിൽ നമ്മൾ ആളെ മാർക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കോംപ്ലക്സ് പ്ലെയിനിൽ ദിസ് പാർട്ടിക്കുലർ കോംപ്ലക്സ് നമ്പർ ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ് നമ്മൾ മാർക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നോക്കാം ഓക്കേ കോംപ്ലക്സ് നമ്പർ x plus iy നെ നമ്മൾ മാർക്ക് ചെയ്തത് ദേ ഇങ്ങോട്ട് x ഡിസ്റ്റൻസ് എടുക്കും ഇങ്ങോട്ട് y ഡിസ്റ്റൻസ് എടുക്കും എന്നിട്ട് രണ്ട് പേരും കൂടി ജോയിൻ ചെയ്യുന്ന ആ പോയിന്റ് എടുക്കും എന്നിട്ട് ദേ ഈ വെക്റ്റർ ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്യും ഇതാണല്ലോ നമ്മുടെ z z equal to x plus iy ഇതാണ് x plus iy ഇതാണ് നമ്മുടെ z ബാർ എന്താണ് x minus iy ആണ് അതായത് റിയൽ പാർട്ട് ഐ തന്നെയാണ് പക്ഷേ ഇമാജിനറി പാർട്ട് മൈനസ് വൈ ആണ് മൈനസ് വൈ ആണ് വൈ ഇങ്ങോട്ടാണെങ്കിൽ മൈനസ് വൈ ഇതിൻ്റെ നേരെ താഴോട്ടായിരിക്കൂലേ നെഗറ്റീവ് ഡിസ്റ്റൻസ് അല്ലേ അപ്പോൾ മൈനസ് വൈ നേരെ താഴോട്ടായിരിക്കും ഇതായിരിക്കും മൈനസ് വൈ അപ്പോൾ എക്സ് പിന്നെ കറസ്പോണ്ടിംഗ്ലി മൈനസ് വൈ ദെർഫോർ ദിസ് പർട്ടിക്കുലർ വെക്റ്റർ will be z bar is equal to x minus iy
z bar is equal to x minus iy. കണ്ടല്ലേ വരച്ച എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. കണ്ടല്ലേ അപ്പോൾ നിങ്ങളുടെ z is equal to xy എന്ന് പറയുന്ന കോംപ്ലക്സ് പ്ലെയിനിന്റെ a mirror image ആയിരിക്കും എന്ത് നിങ്ങളുടെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ്. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മിറർ ഇമേജ് ആയിരിക്കും കോംപ്ലക്സ് കോഞ്ചുഗേറ്റ്. പക്ഷെ മിറർ വെക്കേണ്ടത് x ആക്സിസിലാണെന്ന് മാത്രം. മിറർ വെക്കേണ്ടത് x ആക്സിസിലാണെന്ന് മാത്രം. x ആക്സിസിൽ പകരം ഒരു മിറർ ഇവിടെ വെച്ചിരുന്നെങ്കിൽ ഇയാളുടെ ആ ഇമേജ് ഇവിടെ വീഴും. അതാണ് ഞാൻ പറഞ്ഞത്. ജിയോമെട്രിക്കലി സ്പീക്കിംഗ് z ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മിറർ ഇമേജ് ആണ് അയാളുടെ കോഞ്ചുഗേറ്റ്. കോംപ്ലക്സ് നമ്പറിന്റെ മിറർ ഇമേജ് ആണ് അയാളുടെ കോഞ്ചുഗേറ്റ്. വളരെ സിമ്പിൾ ആയ റിസൾട്ട് ആണ്. കണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ കുറച്ച് പ്രോപ്പർട്ടീസിലേക്ക് കടക്കാം. കോംപ്ലക്സ് നമ്പറിന്റെ പ്രോപ്പർട്ടീസ്, പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ് നമ്പർ, പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ് നമ്പർ, പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലക്സ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടിയാണ്. ഇത് പലതും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി, മോഡുലസ് ഓഫ് ഇസഡും മോഡുലസ് ഓഫ് ഇസഡ് ബാറും ഒന്നാണ്. മോഡുലസ് ഓഫ് ഇസഡും മോഡുലസ് ഓഫ് ഇസഡ് ബാറും ഒന്നാണ്. പ്രൂവ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കറിയാം ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇനി ഇസഡ് ബാർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് ഐ വൈ ആണ്. മോഡുലസ് ഓഫ് ഇസഡ് ബാർ എന്താണ്? റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ, ഇയാളുടെ റിയൽ പാർട്ട് എക്സ് തന്നെയാണ് എക്സ് സ്ക്വയർ, പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ, ഇയാളുടെ ഇമാജിനറി പാർട്ട് മൈനസ് വൈ ആണ്. ദാറ്റ് ഇസ് മൈനസ് വൈ സ്ക്വയർ. ഈ സ്ക്വയർ എടുക്കുമ്പോൾ മൈനസ് പോകുന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ദെർഫോർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലേ നിങ്ങളുടെ മോഡ് ഇസഡ്. മോഡ് ഇസഡ് കഴിഞ്ഞു. വി ആർ ഡൺ. മോഡ് ഇസഡ് ബാർ എന്താണ്? ഇസഡ് ബാറിന്റെ മോഡുലസ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇസഡ്. കഴിഞ്ഞു. സിമ്പിൾ പ്രൊസീജിയർ. നൗ നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് വൺ, റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇസഡ് ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇസഡ്. ഇസഡിന്റെ റിയൽ പാർട്ടിന്റെയും ഇമാജിനറി പാർട്ടിന്റെയും വാല്യൂ മോഡുലസ് ഓഫ് ഇസഡിനേക്കാൾ ചെറുതായിരിക്കും. പ്രത്യേകിച്ചൊന്നുമില്ല പ്രൂവ് ചെയ്യാൻ. നിങ്ങൾക്കറിയാം ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ജനറലി എടുക്കുക. റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്. എക്സ് ആണ്. ഞാൻ എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന്. ശരിയാണല്ലോ, എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എക്സ് തന്നെ കിട്ടും, പ്രശ്നമില്ല. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നിങ്ങൾ നോക്കുക, എക്സ് സ്ക്വയറിൻ്റെ കൂടെ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി കൂടെ ആഡ് ചെയ്തേക്കുകയാണ്. വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണേ. പോസിറ്റീവ് വൈ സ്ക്വയർ എടുക്കുമ്പോൾ പോസിറ്റീവ് ആണ്. അപ്പോൾ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കൂടെ ഞാൻ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി കൂടെ എടുക്കുകയാണ്. എന്നിട്ട് റൂട്ട് എടുത്തു, എന്നിട്ട് റൂട്ട് എടുത്തു. അത് ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയറിനേക്കാൾ സ്വാഭാവികമായിട്ട് വലുതായിരിക്കില്ലേ? വലുതായിരിക്കും. കാരണം ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ടാണ് റൂട്ട് എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വലുതായിരിക്കും. കണ്ടല്ല, ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് നമ്മുടെ മോഡുലസ് ഓഫ് ഇസഡ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് നമ്മുടെ മോഡുലസ് ഓഫ് ഇസഡ്. കഴിഞ്ഞു. കണ്ടല്ല, റിയൽ പാർട്ട് ഓഫ് ഇസഡ് എക്സ് ആണ്. എക്സ് എന്ന് പറയുന്ന റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഈ റൂട്ട് ഓഫ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി, അതാണ് അവിടെ കിടക്കുന്നത്. ഞാൻ ആ എക്സ് സ്ക്വയറിൻ്റെ കൂടെ വേറൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആഡ് ചെയ്തു, എന്നിട്ട് റൂട്ട് എടുത്തു. അപ്പോൾ ഉറപ്പായിട്ടും ഈ എക്സ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയറിനേക്കാൾ വലുതായിരിക്കും ഇപ്പോൾ വന്ന ക്വാണ്ടിറ്റി. ദാറ്റ് ഇസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് മോഡുലസ് ഓഫ് ഇസഡ്. സിമ്പിൾ പ്രൊസീജിയർ, ഓവർ. സിമിലർലി ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എന്താണ്? വൈ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വൈ സ്ക്വയർ ആണ്. വിച്ച് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇസഡ്. കഴിഞ്ഞു. പ്രൂഫ് ഓവർ.
കണ്ടല്ലേ പ്രത്യേകിച്ചൊന്നും പ്രൂവ് ചെയ്യാനില്ല അവിടെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ റിയൽ പാർട്ട് ഓഫ് സെഡും ഇമാജിനറി പാർട്ട് ഓഫ് സെഡും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡിന്റെ മോഡുലസ് ഓക്കേ നൗ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഞാൻ ഓരോ പ്രോപ്പർട്ടി എഴുതി പ്രോപ്പർട്ടി പ്രൂവ് ചെയ്താണ് പോകുന്നത് പ്രൂഫ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിരിക്കും ചോദിക്കാം പിന്നെ സിമ്പിൾ പ്രൂഫ് ആണ് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇസഡ് ഇൻടു ഇസഡ് കോൺജുഗേറ്റ് is equal to modulus of z square z into z conjugate is equal to modulus of z square cheyu nokka cheyu nokka seri appo z into z conjugate ennu parayna z ennu parayunnathu x plus iy aanu z conjugate ennu parayunnathu x minus iy aanu x minus iy aanu multiply aanu x into x x square പിന്നെ മൈനസ് ഐ എക്സ് വൈ പിന്നെ പ്ലസ് ഐ എക്സ് വൈ പിന്നെ ഇത് ഐ ഇൻറ്റു ഐ ഒരു മൈനസ് വരും ഐ ഇൻറ്റു ഐ മൈനസ് വൺ ആണ് ഐ ഇൻറ്റു ഐ മൈനസ് വൺ ആണ് മൈനസ് മൈനസ് കൂടെ പ്ലസ് ആവും പ്ലസ് വൈ ഇൻറ്റു വൈ വൈ സ്ക്വയർ മൈനസ് ഐ എക്സ് വൈ പ്ലസ് ഐ എക്സ് വൈ ക്യാൻസൽ ആവും ആൻഡ് വി ഗെറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇയാളെന്ന് പറയുന്നത് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ദ ഹോൾ സ്ക്വയർ അല്ലേ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് പോകുമല്ലോ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ദ ഹോൾ സ്ക്വയർ അല്ലേ ആണല്ലോ ഈ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ അല്ലേ നിങ്ങളുടെ മോഡുലസ് ഓഫ് z മോഡുലസ് ഓഫ് z സ്ക്വയർ കഴിഞ്ഞു അല്ലേ z ഇൻടു z കോൺജുഗേറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് z സ്ക്വയർ വെരി സിമ്പിൾ പ്രൂഫ് ഓക്കേ ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രൂഫ് കൂടുതലും വരുന്നത് അപ്പം നമുക്ക് സിമ്പിളായി ചെയ്യാവുന്നതേ ഉള്ളൂ നൗ നെക്സ്റ്റ് പ്രോപ്പർട്ടി റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് പ്ലസ് ഇസഡ് കോൺജുഗേറ്റ് ബൈ ടു റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡിനെ ഇസഡ് കോൺജുഗേറ്റ് കൊണ്ട് ആഡ് ചെയ്തതിനു ശേഷം ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ഈക്വൽ ആണ് ചെയ്ത് നോക്കാം അപ്പോൾ ഇസഡ് പ്ലസ് ഇസഡ് കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ ടു നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ആദ്യം ചെയ്യാം ഡിവൈഡഡ് ബൈ ടു വിച്ച് ഇസ് ഈക്വൽ ടു ഇസഡ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് ഐ വൈ ഇസഡ് കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ ടു പ്ലസ് ഐ വൈ മൈനസ് ഐ വൈ ക്യാൻസൽ ആയി പോകും പിന്നെ എക്സ് പ്ലസ് എക്സ് ടു എക്സ് ആണ് ഡിവൈഡഡ് ബൈ ടു ടുവും ടുവും ക്യാൻസൽ ആയി പോകും എക്സ് ആ എക്സ് ആണ് സത്യം പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് ഇസഡ് അല്ലേ എക്സ് പ്ലസ് ഐ വൈ അല്ലേ ഇസഡ് അപ്പോൾ റിയൽ പാർട്ട് എക്സ് ആണ് റിയൽ പാർട്ട് ഓഫ് ഇസഡ് കഴിഞ്ഞു വളരെ സിമ്പിളായുള്ള പ്രൂഫ് ഓക്കെ അത്രയേ ഉള്ളൂ നൗ നെക്സ്റ്റ് പ്രോപ്പർട്ടി imaginary part of z is equal to z minus z conjugate divided by 2i z minus z conjugate divided by 2i prove ya valare elupona onnumilla ivda z minus z conjugate divided by 2i which is equal to z ennu parayumbo x plus i y ഇസ് എ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് ഐ വൈ ദ ഹോൾ ഡിവൈഡഡ് ബൈ ടു വൈ മൈനസിനകത്തേക്ക് എടുക്കുന്നു ദെയർഫോർ എക്സ് പ്ലസ് ഐ വൈ മൈനസ് എക്സ് പ്ലസ് ഐ വൈ ഡിവൈഡഡ് ബൈ ടു വൈ എക്സ് മൈനസ് എക്സ് സീറോ ആവും പിന്നെ ഐ വൈ പ്ലസ് ഐ വൈ ദാറ്റ് വിൽ ബി ടു ഐ വൈ ഡിവൈഡഡ് ബൈ ടു വൈ 2y ഉം 2y ഉം ക്യാൻസൽ ആവും y കിട്ടും 2y ഉം 2y ഉം ക്യാൻസൽ ആയി y കിട്ടും y ആണ് ഇമാജിനറി പാർട്ട് ഓഫ് z y ആണ് ഇമാജിനറി പാർട്ട് ഓഫ് z അല്ലേ x plus iy അതിൽ ഇമാജിനറി പാർട്ട് y ആണ് കഴിഞ്ഞു വളരെ സിമ്പിളായ പ്രൂഫ് ആണ് ഒന്നുമില്ല ഇതിൽ ചെയ്യാൻ അല്ലേ ഇമാജിനറി പാർട്ട് ഓഫ് z ഈക്വൽ ടു z minus z conjugate by 2y ഈ പ്രോപ്പർട്ടീസ് എല്ലാം പഠിക്കണം കേട്ടോ പ്രൂഫ് വളരെ സിമ്പിൾ ആണ് പക്ഷെ പ്രോപ്പർട്ടീസ് ഒക്കെ അറിഞ്ഞിരിക്കണം നൗ നെക്സ്റ്റ് പ്രോപ്പർട്ടി
z1 plus z2, z1 plus z2, the whole conjugate is equal to z1 conjugate plus z2 conjugate. അതായത് രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ സം എടുത്തതിന് ശേഷം അയാളുടെ കോൺജുഗേറ്റ് എടുക്കുന്നത് ഓരോരുത്തരുടെയും പ്രത്യേകം പ്രത്യേകം കോൺജുഗേറ്റ് എടുത്തിട്ട് സം ചെയ്തതും ഈക്വൽ ആണ് അതായത് കോൺജുഗേറ്റ് ഇസ് എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡിഷൻ ആഡ് ചെയ്തതിനു ശേഷം കോൺജുഗേറ്റ് എടുക്കുന്നതും ഓരോരുത്തരെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കോൺജുഗേറ്റ് എടുത്ത് സം ചെയ്യുന്നതും ഈക്വൽ ആണ് ഓക്കെ അതാണ് പറയുന്നത് പ്രൂവ് ചെയ്യാം സിമ്പിൾ പ്രൂഫ് ആണ് നമുക്ക് നോക്കാം ലെറ്റ് ഇസ് വൺ എന്ന് പറയുന്നത് എക്സ് വൺ പ്ലസ് ഐ ഇൻറ്റു വൈ വൺ ഇസ് ടു എന്ന് പറയുന്നത് എക്സ് ടു പ്ലസ് ഐ ഇൻറ്റു വൈ ടു എടുത്തു ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു എന്ന് പറയുമ്പോൾ എന്താണ് എക്സ് വൺ പ്ലസ് ഐ വൈ വൺ പ്ലസ് എക്സ് ടു പ്ലസ് ഐ വൈ ടു ഞാൻ പറഞ്ഞു ഇവർ രണ്ടുപേരെയും രണ്ട് കോംപ്ലക്സ് നമ്പറിനെ സം ചെയ്യണമെങ്കിൽ റിയൽ പാർട്ട് രണ്ടും സം ചെയ്യുക പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് രണ്ടും സം ചെയ്യുക ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു കിട്ടി നമുക്കിനി ഇയാളുടെ കോഞ്ചുഗേറ്റ് എടുക്കാം ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു ദ ഹോൾ കോഞ്ചുഗേറ്റ് ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു ദ ഹോൾ കോഞ്ചുഗേറ്റ് ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു ഇതാണ് കോഞ്ചുഗേറ്റ് ആകുമ്പോൾ ഇമാജിനറി പാർട്ടിൽ ഒരു മൈനസ് വരും അത്രേ ഉള്ളൂ വ്യത്യാസം ഇമാജിനറി പാർട്ടില് ഒരു മൈനസ് വരും മൈനസ് ഐ ഇൻറ്റു വൈ വൺ പ്ലസ് വൈ ടു ഓക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം ദാറ്റ് വിൽ ബി എക്സ് വൺ പ്ലസ് എക്സ് ടു മൈനസ് ഐനകത്തേക്ക് കൊടുക്കുമ്പോൾ മൈനസ് ഐ വൈ വൺ മൈനസ് ഐ വൈ ടു എന്നാവും ആണല്ലോ ദിസ് ഇസ് എക്സ് വൺ മൈനസ് ഐ വൈ വൺ പ്ലസ് എക്സ് ടു മൈനസ് ഐ വൈ ടു ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇസഡ് വൺ എന്ന് പറയുന്നത് എക്സ് വൺ പ്ലസ് ഐ വൈ വൺ ആയിരുന്നില്ലേ ഇസഡ് വൺ എന്ന് പറയുന്നത് എക്സ് വൺ പ്ലസ് ഐ വൈ വൺ ആയിരുന്നു ഇവിടെ ഇമാജിനറി പാർട്ടിൽ ഒരു മൈനസ് വന്നില്ലേ മൈനസ് വന്നു അങ്ങനെ മൈനസ് വന്നാൽ അത് ഇസഡ് വൺ കോഞ്ചുഗേറ്റ് ആണ് ഇസഡ് വൺ കോഞ്ചുഗേറ്റ് ആണ് ഇനി ഇസഡ് ടു എന്ന് പറയുന്നത് എക്സ് ടു പ്ലസ് ഐ വൈ ടു എക്സ് ടു പ്ലസ് ഐ വൈ ടു ഇമാജിനറി പാർട്ടിൽ മൈനസ് വന്നു ദാറ്റ് ഇസ് ഇസഡ് ടു കോഞ്ചുഗേറ്റ് ഹെൻസ് വി ആർ പ്രൂഫ് ഹെൻസ് വി ആർ പ്രൂഫ് കഴിഞ്ഞു സിമ്പിളാണ് ചെയ്യാനൊക്കെ സിമ്പിളാണ് അപ്പോൾ ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു ദ ഹോൾ കോഞ്ചുഗേറ്റ് ഈക്വൽ ടു ഇസഡ് വൺ കോഞ്ചുഗേറ്റ് പ്ലസ് ഇസഡ് ടു കോഞ്ചുഗേറ്റ് കണ്ടല്ലോ ഓ അപ്പോൾ നമ്മുടെ അടുത്ത പ്രോപ്പർട്ടിയും കഴിഞ്ഞു ഏതാണ് ഇത്രാമത്തെ പ്രോപ്പർട്ടിയാണിത് നാലാമത്തെ പ്രോപ്പർട്ടി അഞ്ചാമത്തെ പ്രോപ്പർട്ടി ഞാൻ എഴുതി തരാം നിങ്ങൾ പ്രൂവ് ചെയ്യുക എഴുതരാം നിങ്ങൾ പ്രൂവ് ചെയ്യുക ദാറ്റ് ഇസ് ഇസഡ് വൺ മൈനസ് ഇസഡ് ടു ദ ഹോൾ കോഞ്ചുഗേറ്റ് ഇസ് ഈക്വൽ ടു ഇസഡ് വൺ കോഞ്ചുഗേറ്റ് മൈനസ് ഇസഡ് ടു കോഞ്ചുഗേറ്റ് ഇസഡ് വൺ മൈനസ് ഇസഡ് ടു ദ ഹോൾ കോഞ്ചുഗേറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് വൺ കോഞ്ചുഗേറ്റ് മൈനസ് ഇസഡ് ടു കോഞ്ചുഗേറ്റ് ഇത് ഞാൻ ചെയ്തില്ല ഇത് ചെയ്ത പോലെ സ്വന്തമായിട്ട് ചെയ്യുക ഓക്കെ അത് ചെയ്ത പോലെ സ്വന്തമായിട്ട് ചെയ്യുക കണ്ടല്ല ഇസഡ് വൺ മൈനസ് ഇസഡ് ടു ദ ഹോൾ കോഞ്ചുഗേറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് വൺ കോഞ്ചുഗേറ്റ് മൈനസ് ഇസഡ് ടു കോഞ്ചുഗേറ്റ് കണ്ടല്ല അഞ്ചാമത്തെ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്തില്ല അത്ര വെർത്ത് അല്ല അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ അത് ചെയ്താൽ മതി ഇപ്പം ചെയ്ത പോലെ നൗ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഐ തിങ്ക് ഐ എം ഐ ഗോട്ട് റോങ് വിത്ത് ദ നമ്പേഴ്സ് ഫോർ ഫൈവ് സിക്സ് സെവൻ ആണ് ഫോർ ഫൈവ് സിക്സ് സെവൻ ഇയാള് സിക്സ്ത് പ്രോപ്പർട്ടിയും ഇയാള് സെവൻത് പ്രോപ്പർട്ടിയും ആണ് ദ സെവൻത് പ്രോപ്പർട്ടി നൗ വി വിൽ ഗോയിങ് ഫോർ ദ എയ്ത്ത് പ്രോപ്പർട്ടി എയ്ത്ത് പ്രോപ്പർട്ടി ദാറ്റ് ഇസ് ഇസഡ് വൺ ഇൻറ്റു ഇസഡ് ടു ദ ഹോൾ കോഞ്ചുഗേറ്റ് ഇസ് ഈക്വൽ ടു ഇസഡ് വൺ കോഞ്ചുഗേറ്റ് ഇൻറ്റു ഇസഡ് ടു കോഞ്ചുഗേറ്റ് ഇസഡ് വൺ ഇസഡ് ടു ദ ഹോൾ കോഞ്ചുഗേറ്റ് ഇസ് ഈക്വൽ ടു ഇസഡ് വൺ കോഞ്ചുഗേറ്റ് ഇൻറ്റു ഇസഡ് ടു കോഞ്ചുഗേറ്റ് അതായത് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം
മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം കോഞ്ചുഗേറ്റ് എടുക്കുന്നതും ഓരോരുത്തരെയും കോഞ്ചുഗേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഒന്ന് തന്നെയാണ്. ഓരോരുത്തരെയും കോഞ്ചുഗേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഒന്ന് തന്നെയാണ്. അതാണ് നമ്മുടെ റിസൾട്ട്. ഓക്കേ, അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ Z1 എന്ന് പറയുന്നത് X1 plus I Y1 എന്നും Z2 എന്ന് പറയുന്നത് X2 plus I Y2 എന്നും നമ്മൾ എടുക്കും. അപ്പോൾ Z1 into Z2, Z1 into Z2 നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. X1 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് X1 plus I Y1 into X2 plus I Y2. ഇയാളെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ X1 X2 മൈനസ് വൈ വൺ വൈ ടു പ്ലസ് ഐ ഇൻറ്റു എക്സ് വൺ വൈ ടു പ്ലസ് എക്സ് ടു വൈ വൺ എന്ന് കിട്ടും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പം ഞാനതിനെ പറ്റി ബോധർ ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ദെർഫോർ ഇസഡ് വൺ ഇൻറ്റു ഇസഡ് ടു ദ ഹോൾ കോഞ്ചുഗേറ്റ്, ഇസഡ് വൺ ഇൻറ്റു ഇസഡ് ടു ദ ഹോൾ കോഞ്ചുഗേറ്റ് എന്താണ്? ഇമാജിനറി പാർട്ടിൽ മൈനസ് വരും, അതായത് ഇവിടെ ഒരു മൈനസ് വരും. അതായത് എക്സ് വൺ എക്സ് ടു മൈനസ് വൈ വൺ വൈ ടു മൈനസ് ഐ ഇൻറ്റു എക്സ് വൺ വൈ ടു പ്ലസ് എക്സ് ടു വൈ വൺ കഴിഞ്ഞു. ഇതാണ് നിങ്ങളുടെ ഇസഡ് വൺ ഇൻറ്റു ഇസഡ് ടു ദ ഹോൾ കോഞ്ചുഗേറ്റ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിനെ ഞാൻ റെഡ്യൂസ് ചെയ്തെടുത്തു. ഇനി റൈറ്റ് സൈഡിനെ റെഡ്യൂസ് ചെയ്യാം. റൈറ്റ് സൈഡിനെ, ദാറ്റ് ഇസ് ഇസഡ് വൺ കോഞ്ചുഗേറ്റ് ഇൻറ്റു ഇസഡ് ടു കോഞ്ചുഗേറ്റ്, ഇസഡ് വൺ കോഞ്ചുഗേറ്റ് ഇൻറ്റു ഇസഡ് ടു കോഞ്ചുഗേറ്റ്. ഇസഡ് വൺ എന്ന് പറയുമ്പോൾ എക്സ് വൺ മൈനസ് ഐ വൈ വൺ, ഇസഡ് വൺ എക്സ് വൺ പ്ലസ് ഐ വൈ വൺ ആയിരുന്നു, അപ്പോൾ മൈനസ് വരും. ഇനി ഇസഡ് ടു എന്ന് പറയുമ്പോൾ എക്സ് ടു മൈനസ് ഐ വൈ ടു, കണ്ടല്ല, മൈനസ് ഐ ബൈ ടു മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് വിൽ ബി എക്സ് വൺ ഇൻറ്റു എക്സ് ടു ആൻഡ് എക്സ് വൺ ഇൻറ്റു മൈനസ് ഐ വൈ ടു, ദെർഫോർ മൈനസ് ഐ ഇൻറ്റു എക്സ് വൺ വൈ ടു. ഇനി ഇയാളെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഐ ഇൻറ്റു എക്സ് ടു വൈ വൺ, എക്സ് ടു വൈ വൺ. ആൻഡ് അഗെയിൻ ഇയാളെ മൈനസും മൈനസും പ്ലസ് ആകും, മൈനസും മൈനസും പ്ലസ് ആകും. ഐ ഇൻറ്റു ഐ മൈനസ് വൺ ആണ്, ദെർഫോർ വീണ്ടും ഒരു മൈനസ് വരും. പിന്നെ വൈ വൺ ഇൻറ്റു വൈ ടു, വൈ വൺ ഇൻറ്റു വൈ ടു. അറേഞ്ചിങ് ദിസ് എക്സ് വൺ എക്സ് ടു മൈനസ് വൈ വൺ വൈ ടു, ഇവിടെ ഞാൻ മൈനസ് ഐ കോമൺ എടുക്കുകയാണ് ഈ രണ്ട് ടേമിൽ നിന്നും. മൈനസ് ഐ ഇൻറ്റു എക്സ് വൺ വൈ ടു മൈനസ് എക്സ് ടു, സോറി, പ്ലസ് പ്ലസ് എക്സ് ടു വൈ വൺ. മൈനസ് ഐ കോമൺ എടുത്തല്ലോ. നോക്കുക, ഇയാളല്ലേ ഇസഡ് വൺ ഇസഡ് വൺ ഇസഡ് ടു ദ ഹോൾ കോഞ്ചുഗേറ്റ്, ഇയാളല്ലേ ഇസഡ് വൺ ഇസഡ് ടു ദ ഹോൾ കോഞ്ചുഗേറ്റ് ആണല്ലോ, അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇസഡ് വൺ ഇസഡ് ടു ഹോൾ കോഞ്ചുഗേറ്റ്, ഇസഡ് വൺ ഇസഡ് ടു ദ ഹോൾ കോഞ്ചുഗേറ്റ്. വി ആർ ഡൺ. പ്രൂഫ് കഴിഞ്ഞു, പ്രൂഫ് ചെയ്ത് കഴിഞ്ഞു. സിമ്പിളാണ്, പ്രൂഫൊക്കെ സിമ്പിളാണ്. എന്തായാലും നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണമെന്ന് മാത്രം, അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, നോ Next one, our ninth result. That is, Z1 by Z2, the whole conjugate is equal to Z1 conjugate divided by Z2 conjugate. അതായത് രണ്ടുപേരെ ഡിവൈഡ് ചെയ്തതിന് ശേഷം കോഞ്ചുഗേറ്റ് എടുക്കുന്നതും ഓരോരുത്തരുടെയും പ്രത്യേകം പ്രത്യേകം കോഞ്ചുഗേറ്റ് എടുത്തിട്ട് ഡിവൈഡ് ചെയ്യുന്നതും ഈക്വലാണ്, ഈക്വലാണ്, കണ്ടല്ലോ. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ ഒരു രസം നോക്കണം. അഡിഷനിൽ ഈ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, സബ്സ്ട്രാക്ഷനിൽ കോഞ്ചുഗേറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലിക്കേഷനിൽ കോഞ്ചുഗേറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് നൗ എന്താണ്, ഡിവിഷനിലും കോഞ്ചുഗേറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ബൈനറി ആയിട്ടുള്ള നമുക്കറിയാവുന്ന അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്ന് പറയുന്ന എല്ലാ ഓപ്പറേഷനിലും കോഞ്ചുഗേറ്റ് എന്ന് പറയുന്ന ആളിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. കോഞ്ചുഗേറ്റ് എന്ന് പറയുന്ന ആളിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അതൊന്നും നമ്മൾ നോട്ട് ചെയ്യുന്നു. ഓക്കെ, ആസ് യൂഷ്വൽ ഇസഡ് വണ്ണിനെ ഞാൻ എക്സ് വൺ പ്ലസ് ഐ വൈ വൺ എന്നും ഇസഡ് ടുവിനെ എക്സ് ടു പ്ലസ് ഐ വൈ ടു എന്നും എടുക്കും.
Z1 by Z2 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെഡ്യൂസ് ചെയ്ത് എഴുതിയതാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു അയാൾ എന്ന് പറയുന്നത് x1 x2 plus y1 y2 divided by x2 square plus y2 square plus I into x2 y1 minus x1 y2 divided by x2 square plus y2 square. ഇതായിരുന്നു നമ്മുടെ എക്സ്പാൻഷൻ z1 by z2 ന്റെ എക്സ്പാൻഷൻ ഈ പുള്ളിക്കാരനായിരുന്നു കണ്ടല്ലോ അപ്പോൾ ഇയാളുടെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ z1 by z2 the whole conjugate എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് വരും ആ ഒരു വ്യത്യാസമേ ഉള്ളൂ ദാറ്റ് ഈസ് x1 x2 plus y1 y2 divided by x2 square plus y2 square x2 square plus y2 square minus I into x2 y1 minus x1 y2 divided by x2 square plus y2 square. ഇതാണ് കോൺജുഗേറ്റ് ഡിവൈഡ് ചെയ്തിട്ട് കോൺജുഗേറ്റ് എടുക്കുമ്പോൾ ദേ ഇവിടെ മൈനസ് വരും ഓക്കെ നൗ നമുക്ക് z1 കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ z2 കോൺജുഗേറ്റ് ഒന്ന് ചെയ്തു നോക്കാം z1 കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ z2 കോൺജുഗേറ്റ് z1 കോൺജുഗേറ്റ് നിങ്ങൾക്കറിയാം x1 മൈനസ് i y1 z2 കോൺജുഗേറ്റ് നിങ്ങൾക്കറിയാം x2 മൈനസ് i y2 ഓക്കെ നമ്മൾ സാധാരണ എന്താണ് പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരനെ റിയൽ പാർട്ട് പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് എന്ന് എഴുതാൻ വേണ്ടിയിട്ട് കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ എക്സ് വൺ മൈനസ് ഐ വൈ വൺ ഡിവൈഡഡ് ബൈ എക്സ് ടു മൈനസ് ഐ വൈ ടു ഇത് എക്സ് ടു പ്ലസ് ഐ വൺ ആണ് ഇവിടെ ഒരു മൈനസും കൂടെ കൊടുക്കണം മൈനസ് കൊടുക്കുമ്പോൾ പ്ലസ് ആവും അപ്പോൾ എക്സ് ടു പ്ലസ് ഐ വൈ ടു ഡിവൈഡഡ് ബൈ എക്സ് ടു പ്ലസ് ഐ വൈ ടു വൈ ടു കൊണ്ട് മുകൾ എക്സ് ടു പ്ലസ് ഐ വൈ ടു കൊണ്ട് മുകളിലും താഴെ കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ വെട്ടിപ്പോവും വലിയ ചേഞ്ച് ഒന്നുമില്ല ഇനി നമുക്ക് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യാം മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം മുകളിൽ എക്സ് വൺ എക്സ് ടു എക്സ് വൺ എക്സ് ടു പ്ലസ് ഐ ഇൻറ്റു എക്സ് വൺ വൈ ടു മൈനസ് ഐ ഇൻറ്റു എക്സ് ടു വൈ വൺ എക്സ് ടു വൈ വൺ പിന്നെ മൈനസ് ഉണ്ട് ഐ ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ മൈനസ് വൺ ആണ് മൈനസും മൈനസും കൂടെ പ്ലസ് ആകും ആൻഡ് വൈ വൺ വൈ ടു വൈ വൺ വൈ ടു ഡിവൈഡഡ് ബൈ ഇസഡ് ടു ഇൻറ്റു ഇസഡ് ടുവിൻ്റെ കോൺജുഗേറ്റ് അല്ലേ ഇസഡ് ടു ഇൻറ്റു ഇസഡ് ടു കോൺജുഗേറ്റ് ആണല്ലോ ഇസഡ് ഒരു കോംപ്ലക്സ് നമ്പർ ഇൻറ്റു അയാളുടെ കോൺജുഗേറ്റ് എന്താണെന്ന് ഇപ്പൊ പഠിച്ചു വെച്ചല്ലേ ഉള്ളൂ ഒരു കോംപ്ലക്സ് നമ്പർ ഇൻറ്റു അയാളുടെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് അയാളുടെ നോം അതായത് അയാളുടെ മോഡുലസിൻ്റെ സ്ക്വയർ അയാളുടെ മോഡുലസിൻ്റെ സ്ക്വയർ അതായത് ഇയാളുടെ റൂട്ടില്ലാത്ത മോഡുലസ് എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ ടു സ്ക്വയർ കോംപ്ലക്സ് നമ്പർ ഇൻറ്റു അതിൻ്റെ മോഡുലസ് ആണ് കിടക്കുന്നത് കോംപ്ലക്സ് നമ്പർ ഇൻറ്റു മോഡുലസ് എന്താണ് അയാളുടെ സോറി കോംപ്ലക്സ് നമ്പർ ഇൻറ്റു അയാളുടെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അയാളുടെ മോഡുലസിൻ്റെ സ്ക്വയർ അതായത് അയാളുടെ റൂട്ടില്ലാത്ത മോഡുലസ് അതാണ് എടുത്തത് അല്ല നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കോ എനിക്ക് പ്രശ്നമൊന്നുമില്ല എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കോ പ്രശ്നമില്ല കണ്ടല്ലോ ശരി കാരണം ഞങ്ങൾ ഈ നമ്മളെ പ്രോപ്പർട്ടി ഇപ്പോൾ പഠിച്ചു വച്ചിരിക്കുകയാണല്ലോ ഇനി അയാളെ ഉപയോഗിക്കണം ഉപയോഗിക്കാതെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അതാണ് അപ്പം ഞാനിവിടെ എക്സ് വൺ എക്സ് ടു ഐ ഇല്ലാത്ത ടേം ഉണ്ടല്ലോ പ്ലസ് വൈ വൺ വൈ ടു ആ ഇല്ലാത്ത ടേമിനെ ഇങ്ങോട്ടേക്കൊന്ന് മാറ്റി എഴുതി എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ ടു സ്ക്വയർ എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ ടു സ്ക്വയർ പ്ലസ് ഐ ഉള്ള ടേമിനെ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതി ഐ ഉള്ള ടേമിനെ എക്സ് വൺ വൈ ടു മൈനസ് എക്സ് ടു വൈ വൺ എക്സ് ടു വൈ വൺ ഡിവൈഡഡ് ബൈ എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ ടു സ്ക്വയർ കണ്ടല്ലോ എന്നിട്ട് ഇവിടെ ഉണ്ടല്ലോ ഇവിടെ എന്താണ് ഒരു മൈനസ് ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണേ മൈനസ് ഒന്ന് കോമൺ ആയി പുറത്തേക്കാണ് അപ്പോൾ ഇയാൾക്ക് മൈനസ് വരും ഇയാൾക്ക് പ്ലസ് വരും ഇയാൾക്ക് മൈനസും ഇയാൾക്ക് പ്ലസ്സും വരും ആ ഒരു ചേഞ്ച് ഉണ്ടാവും അപ്പോൾ എങ്ങനെ ചേഞ്ച് ആവും നോക്കാം എക്സ് വൺ എക്സ് ടു ഹിയർ ഇസ് എക്സ് ടു എക്സ് വൺ എക്സ് ടു പ്ലസ്
y1 y2 divided by x1 square sorry x2 square plus y2 square minus porthe eduthu appo minus I ayi mari baaki iyala plus aagum x2 y1 x2 y1 iyala minus aagum minus x1 y2 minus x1 y2 divided by x2 square plus y2 square kai ini onnu nokumbo ee particular value thanneyana the e value x z1 z2 the whole conjugate ennu parayunnathu ee value thanneyana ee value thanneyana therefore this is equal to z1 by z2 the whole conjugate hence we are proved hence we are proved simple result aanu vera onnum illa ningalku expand cheyan ariyamo expand cheyanulla pagathi bodham ningalku undo karyam cheyyam okay valare simple aaya oru proof aanu adha njan koodal explain cheyanonnum povunnilla z1 z2 the whole conjugate z1 by z2 the whole conjugate is equal to z1 conjugate by z2 conjugate appo nammal nokka conjugate ennu parayna aalne namakku complex number inde operationukalil ingane split cheythu upayogikkam കോംപ്ലക്സ് നമ്പറിന്റെ ഓപ്പറേഷനുകളിൽ സ്പ്ലിറ്റ് ചെയ്ത് ഉപയോഗിക്കാം അതാണ് ഇയാളുടെ ഏറ്റവും വലിയ യൂസ് കണ്ടല്ല ഇതൊരു മെയിൻ പ്രോപ്പർട്ടി ആണ് ട്ടോ കോൺജുഗേറ്റിന്റെ മെയിൻ പ്രോപ്പർട്ടി ആണ് ഈ ഓപ്പറേഷൻസിൽ നമുക്ക് ഇയാളെ സ്പ്ലിറ്റ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളത് കണ്ടല്ല അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കുക നൗ 10th പ്രോപ്പർട്ടി 10th പ്രോപ്പർട്ടി z1 കോൺജുഗേറ്റ് ദ ഹോൾ കോൺജുഗേറ്റ് z1 കോൺജുഗേറ്റ് The whole conjugate is equal to z itself. അതായത് ഒരു നമ്പറിനെ ഒരു കോംപ്ലക്സ് നമ്പറിനെ രണ്ട് പ്രാവശ്യം കോൺജുഗേറ്റ് എടുത്താൽ അയാളെ തന്നെ തിരിച്ചു കിട്ടും. ഒരു കോംപ്ലക്സ് നമ്പറിനെ രണ്ട് പ്രാവശ്യം കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ അയാളെ തന്നെ തിരിച്ചു കിട്ടും. കണ്ടല്ല ശരി നമുക്ക് അത് ചെയ്തു നോക്കാം. Let z equal to x plus i. അങ്ങനെയാണെങ്കിൽ z കോൺജുഗേറ്റ് എന്ന് പറയുന്നത് x minus i y. ഇനി വീണ്ടും ഒരിക്കൽ കൂടി കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ z കോൺജുഗേറ്റ് ദ ഹോൾ കോൺജുഗേറ്റ് ഇമാജിനറി പാർട്ടിനെ ഒരു മൈനസ് കൂടി കൊടുക്കണം x minus പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്ന മൈനസ് i y മൈനസ് മൈനസും പ്ലസ് ആകും x plus i y എന്ന് പറഞ്ഞാൽ z ആയിരുന്നു പ്രൂഫ് കഴിഞ്ഞു z കോൺജുഗേറ്റ് ദ ഹോൾ കോൺജുഗേറ്റ് ഈസ് ഈക്വൽ ടു z itself z conjugate the whole conjugate is equal to z itself kandala kaiyu oru number oru complex number yan ipo adu ivide side la ait eluda note if z conjugate is equal to z conjugate z thanne aanengil z conjugate equal to z ennaanengil then z is a real number z or a real number aayirikkum adhaayathu adinte I component ille I component kaanathilla if z conjugate is equal to z then z is a real number namukku nokka z conjugate equal to z adhaayathu x plus sorry x minus i y is equal to x plus i y x minus i y equal to x plus i y ee aalkara namukku ipparthe kondu varan ee aalkara ipparthe kondu varayanengil say first of all oru karyam parayan vittu poi z equal to x plus i y nadukkalo alla adu parayan vittu z bar equal to z let z equal to x plus i y z x plus i y and given z bar equal to z z bar ennu parnathu z enne conjugate endayirikkum x minus i y aayirikkum z ennu parayunnathu x plus i y ee rendu pere namukku ipparthe kondu varam appo x plus i y ipparthe kondu varum minus aagum minus x plus i y is equal to zero kandala x um minus x um zero aayi povum iy um iy um 2iy aavu
टू ई वै आ ई टू टेम ई टेम कारणवशाल सीरों अल टू वै सीरों आगण वे वै सीरों आगे टू वै सीरों आगण वे वै सीरों आगे अगर वै सीरों आने इजिवस्थ इजड ईक्वल टू एक्स आवे इजड ईक्वल टू एक्स आव देयरफॉर इजड ईक्वल टू एक्स इजड ईक्वल टू एक्स एक्स रियल नंबर अल एक्स प्लस ई वैल उपयोग एक्स वै रियल नंबर आईकण नाम आदमे पर अब एक्स और रियल नंबर एक्स ईक्वल टू इजड आयु इजड रियल नंबर देयरफॉर इजड इज रियल इजड रियल नंबर कंडल इजड नंबर ऑलसो और क्यों नोट इतना वाले सिंपल आय रिजल्ट आर्कू अवान ओके आर्कू अवान अड़ा इफ इजड बार ईक्वल टू माइनस इजड बार ईक्वल टू माइनस इजड देन इजड इज प्योरली इमेजिनरी प्योरली इमेजिनरी ई प्योरली इमेजिनरी रियल पार्ट ऑफ इजड ईक्वल टू सीरो इमेजिनरी पार्ट सॉरी इमेजिनरी पार्ट मात्रमे उल्लू रियल पार्ट सीरो अदाण प्योरली इमेजिनरी अभी एक्स प्लस ई वाई एंड कहना एक्स सीरो प्योरली इमेजिनरी अदान रियल पार्ट सीरो सिंपल नोक इजड कॉन्जुगेट एक्स माइनस ई वाई वेणी इजड ईक्वल टू एक्स प्लस ई वाई आदमे एचो प्रश्न इजड इजड कॉन्जुगेट एक्स माइनस ई वाई माइनस इजड दैट इज एक्स माइनस ऑफ एक्स प्लस ई वाई ओके अब नामेन इलाते दैट इज सीरो इलाते सीरो ईक्वल टू माइनस ऑफ एक्स प्लस ई वाई एक्सीपे माइनस एक्स माइनस ई वाई अपते प्लस ई वाई कल विच ईक्वल टू इत माइनस अगत माइनस एक्स इलाकेगत माइनस ई वाई माइनस एक्स प्लस ई वाई माइनस ई वाई प्लस ई वाई प्लस ई वाई इवे माइनस टू एक्स माइनस टू एक्स माइनस टू एक्स इज ईक्वल टू जीरो माइनस टू जीरो अल एक्स जीरो आये पटू एक्स जीरो आये पटू एक्स जीरो आजडे इजड ईक्वल टू जीरो प्लस ई वाई दैट ई वाई जीरो प्लस ई वाई दैट ई वाई देयरफॉर प्योरली इमेजिनरी प्योरली इमेजिनरी सिंपल रिजल्ट आर्वे अब प्रत्येक ईवसान रू क्यों प्रत्येक पढ़ी आवश्यक यात्रन वेट आफ द इंपॉर्ट प्रॉपर्टी लास्ट आंपॉर्ट प्रॉपर्टी तेरटीन प्रॉपर्टी अलवन प्रॉपर्टी लवन प्रॉपर्टी अल 11th property ഇതാണ് ട്രയാംഗുലർ ഇനിക്വാലിറ്റി അല്ലെങ്കിൽ ട്രയാംഗിൾ ഇനിക്വാലിറ്റി ഇംപോർട്ടന്റ് ആയിട്ട് ഒരു പ്രോപ്പർട്ടി ആണ് ട്ട ട്രയാംഗിൾ ഇനിക്വാലിറ്റി നോക്കാം മോഡുലസ് ഓഫ് z1 + z2 is less than or equal to മോഡുലസ് ഓഫ് z1 प्लस मॉडुलस ऑफ इज़ अंप्ल प्रत्येक प्रत्येक सम चेट अॉडुलस कंपिड़ोर प्रत्येक प्रत्येक मॉडुलस कंपिड़ बंधेपल प्रत्येक प्रत्येक सम प्रत्येक प्रत्येक मॉडुलस कंपिड़ सम सम चेष मॉडुलस कंपिड़े वलुद अलग ईक्वलो आदान ट्रयांगल इनक्वालिटी
അപ്പോൾ ഈ മറ്റേ കോഞ്ചുഗേറ്റിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പോലെ മോഡിനസിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി പറഞ്ഞു വെക്കുന്നത്. എന്താണ് സം ചെയ്തിട്ട് മോഡുലസ് എടുക്കുന്നത്, പ്രത്യേകം പ്രത്യേകം മോഡുലസ് എടുത്തിട്ട് സം ചെയ്യുന്നതിനേക്കാൾ ചെറുതായിരിക്കും. പ്രത്യേകം പ്രത്യേകം മോഡുലസ് എടുത്തിട്ട് സം ചെയ്യുന്നതിനേക്കാൾ ചെറുതായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റിസൾട്ടാണ് ഈ പുള്ളിക്കാരൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റിസൾട്ടാണ് ഇത്. ശരി, അപ്പം നമുക്ക് നേരെ പ്രൂഫിലേക്ക് കടക്കാം. ഇത് ആവശ്യത്തിന് റിലവൻ്റ് ആയിട്ടൊരു പ്രൂഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ വി വിൽ പ്രൂവ് മോഡുലസ് ഓഫ് ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു ദ ഹോൾ സ്ക്വയർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇസഡ് വൺ പ്ലസ് മോഡുലസ് ഓഫ് ഇസഡ് ടു ദ ഹോൾ സ്ക്വയർ. ഇത് ടു ആണ് കേട്ടോ, എഴുതിയ മതി. അതായത് ഇയാൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇയാൾ എന്ന് തെളിയിക്കുന്നതിന് പകരം ഞാൻ ദി ഹോൾ സ്ക്വയർ ഉണ്ടല്ലോ, രണ്ട് സൈഡും ഹോൾ സ്ക്വയർ എടുത്ത ആ ക്വാണ്ടിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് തെളിയിക്കും. അപ്പോൾ ഉറപ്പായിട്ടും എന്താണ് നമുക്ക് ഈ ഒരു നമുക്ക് വേണ്ട റിലേഷനിലേക്ക് എത്താവുന്നത്. ഓക്കെ, വി വിൽ പ്രൂവ് ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു ദ ഹോൾ സ്ക്വയർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു, ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് രണ്ട് സൈഡ് റൂട്ട് എടുത്താൽ മതി, നമുക്ക് വേണ്ട പ്രൂഫ് കിട്ടും, നമുക്ക് വേണ്ട വാല്യൂ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു, ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു ദ ഹോൾ മോഡുലസ് ദ ഹോൾ സ്ക്വയർ. അതെടുത്തു ഇയാളെ എനിക്ക് ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു ഇൻറ്റു ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു ദ ഹോൾ കോഞ്ചുഗേറ്റ് എന്ന് എഴുതാമല്ല. കാരണം എന്താണ്, നിങ്ങൾ പഠിച്ചൊരു പ്രോപ്പർട്ടിയാണ്, എന്താണ് മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ഇസഡ് കോഞ്ചുഗേറ്റ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു ഇൻറ്റു അയാളുടെ കോഞ്ചുഗേറ്റ്, ഇൻറ്റു അയാളുടെ കോഞ്ചുഗേറ്റ്. കണ്ടല്ല, അറിയാവുന്ന പ്രോപ്പർട്ടി, അതുപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു ഇൻറ്റു ഇസഡ് വൺ കോഞ്ചുഗേറ്റ് ഇൻറ്റു സോറി പ്ലസ് ഇസഡ് ടു കോഞ്ചുഗേറ്റ്. അതായത് എന്താണ്, അഡിഷനിൽ കോഞ്ചുഗേറ്റ് സ്പ്ലിറ്റ് ചെയ്യാം, അഡിഷനിൽ കോഞ്ചുഗേറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു ദ ഹോൾ കോഞ്ചുഗേറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് വൺ കോഞ്ചുഗേറ്റ് പ്ലസ് ഇസഡ് ടു കോഞ്ചുഗേറ്റ്. നിങ്ങൾ പഠിച്ച പ്രോപ്പർട്ടിയാണ് ഇസഡ് വൺ കോഞ്ചുഗേറ്റ് പ്ലസ് ഇസഡ് ടു കോഞ്ചുഗേറ്റ്. അത് വെച്ച് സ്പ്ലിറ്റ് ചെയ്യും. ഇനി അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാമേ. ഇസഡ് വൺ ഇൻറ്റു ഇസഡ് വൺ കോഞ്ചുഗേറ്റ്, ഇസഡ് വൺ ഇസഡ് വൺ ഇൻറ്റു ഇസഡ് ടു കോഞ്ചുഗേറ്റ്, ദെൻ പ്ലസ് ഇസഡ് ടു ഇൻറ്റു ഇസഡ് ടു ഇൻറ്റു ഇസഡ് വൺ കോഞ്ചുഗേറ്റ് പ്ലസ് ഇസഡ് ടു ഇൻറ്റു ഇസഡ് ടു കോഞ്ചുഗേറ്റ്, ഇസഡ് ടു ഇൻറ്റു ഇസഡ് ടു കോഞ്ചുഗേറ്റ്. നിങ്ങൾ നോക്കുക, ഇസഡ് വൺ ഇൻറ്റു ഇസഡ് വൺ കോഞ്ചുഗേറ്റ്, ഇസഡ് വൺ ഇൻറ്റു ഇസഡ് വൺ കോഞ്ചുഗേറ്റ്, അത് മോഡുലസ് ഓഫ് ഇസഡ് വൺ സ്ക്വയർ അല്ലേ? പഠിച്ചിട്ടുള്ളതല്ലേ? പഠിച്ചിട്ടുള്ളതാണ് ഇസഡ് വൺ സ്ക്വയർ. ദേ ഇസഡ് ടു ഇൻറ്റു ഇസഡ് ടു കോഞ്ചുഗേറ്റ്, അതെന്താണ്? മോഡുലസ് ഓഫ് ഇസഡ് ടു കോഞ്ചുഗേറ്റ് അല്ലേ? കോഞ്ചുഗേറ്റ് സ്ക്വയർ, മോഡുലസ് ഓഫ് ഇസഡ് ടു കോഞ്ചുഗേറ്റ് സ്ക്വയർ ആണല്ലോ. ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് ഇസഡ് വൺ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് ഇസഡ് ടു സ്ക്വയർ. ഈ ടേമും ഈ ടേമും അങ്ങനെ ചേഞ്ച് ആയി, ഈ ടേമും ഈ ടേമും അങ്ങനെ ചേഞ്ച് ആയി. നൗ പ്ലസ് ഇസഡ് വൺ ഇസഡ് ടു കോഞ്ചുഗേറ്റ് പ്ലസ് ഇത് ഇയാളുടെ ഓർഡർ ഒന്ന് തിരിച്ചെഴുതുകയാണേ, ഇസഡ് വൺ കോഞ്ചുഗേറ്റ് ഇൻറ്റു ഇസഡ് ടു. ബാക്കിയുള്ള രണ്ടുപേര് ബാക്കിയുള്ള രണ്ടുപേരെ അതേപോലെ എഴുതി. നമ്മളൊരു കാര്യം നോട്ടീസ് ചെയ്യണം, ഇസഡ് വൺ ഇസഡ് ടു ദ ഹോൾ കോഞ്ചുഗേറ്റ്, ഇസഡ് വൺ ഇസഡ് ടു കോഞ്ചുഗേറ്റ് ദ ഹോൾ കോഞ്ചുഗേറ്റ്. നമ്മൾ സൈഡിൽ നോട്ട് ചെയ്യാനായിട്ട് എഴുതുകയാണ്, എന്താണ് ഇസഡ് വൺ ഇസഡ് ടു ദ ഹോൾ കോഞ്ചുഗേറ്റ് എടുക്കുകയാണ്. ഈ മൾട്ടിപ്പിൾ എടുക്കുമ്പോൾ എന്താണ് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം കോഞ്ചുഗേറ്റ് എടുത്താൽ പോരെ, എടുക്കാം. അപ്പോൾ ഇസഡ് വൺ കോഞ്ചുഗേറ്റ്, പിന്നെ ഇസഡ് ടുവിന് ഓൾറെഡി ഒരു കോഞ്ചുഗേറ്റ് ഉണ്ട്, പിന്നെയും കോഞ്ചുഗേറ്റ് ആയി.
result one in already or conjugate under pin and conjugate. Would complex number in a render provision conjugated at all order are the under the number in a three variable? Pardon, Z conjugate, the whole conjugate equal to Z itself. Z2 conjugate, the whole conjugate, Z2 than Nayana. Z2 than Nayana. Z2 than Nayana. Upon the Nokla. Nokia. Z1, Z2 in the whole conjugate lay, I alda kuda katakana, Z1 conjugate in Z2. Ale. Z1, Z2, Z1, Z2 conjugate in the conjugate alle ayalde kude ulla iyal aanalla aanu appo njane adanna anga avada mark cheyunu z1 square plus modulus of z2 square plus z1 z2 conjugate plus z1 z2 conjugate the whole conjugate kandalla z1 Z1, Z2 conjugate, the whole conjugate and another, Z1 conjugate, Z2 conjugate, and another to verify the dana, above Ial to Baran Yana the Pudu. Yana required in the, you know, let Z1, Z2 conjugate is equal to U. I had a U on the idea, Yapur, Yapur, Yeda and Ola Madigarnam, Yana Ala, U on the other. U on the other. Alevanda, U on the other, U on the other. Sorry. Confusion. And confusion is you and the other thing. Z1, Z2 conjugate. Conjugate is the same. Conjugate is the same. Okay. You can learn the real part of Z is equal to Z plus Z conjugate by 2. A complex number. I had a conjugate to my sum j with 2 going to divide the gayal, Ningaka, I had a real part of it. Ningaka, I had a real part of it. Alala, that is 2 into real part of Z. I 2 into multiply that, which is equal to Z plus Z conjugate. Alala, Prashalala. Okay, Ningala Noka. Z1, Z2 conjugate and the way in the complex number the conjugate in the good ayala sum jay the gale. Z1, Z2 conjugate and the way in the complex number and the good complex number and the good ayala conjugate in LA sum jay the check another. Angan or complex number and the good ayala conjugate in a sum jay the 2 into real part of that complex number LA. Anala. Apo. Ah, Rukubacha number of days. Z1 square plus modulus of Z2 square plus 2 into a real part of that complex number that is Z1 into Z2 conjugate. Kandala 2 into real part of Z1 into Z2 conjugate. And then would a number plus Ialde conjugate is equal to 2 into real part of that complex number. Ibide a complex number I to one to another, Z1, Z2 conjugate. Therefore, 2 into real part of Z1 into Z2 conjugate. Kandala, Athrevalu. And this changes to Z1 conjugate plus Z2 conjugate, conjugate square plus where property virtue. Endana, real part of Z. Is less than or equal to modulus of Z. Real part of Z is less than or equal to modulus of Z. Or a complex number and a real part, I add a modulus in a cal, Cherdan. Or a complex number and a real part, I add a modulus in a cal, Cherdan. Therefore, this real part is less than or equal to modulus of this one. Modulus of this one. Therefore, less than or equal to. This particular value, बाकी अल्ला सही माय तादेव बोले इडी, पर e value इन्हें बोल रहे हैं, यानी e value इडाम बोवाना, पर शे less than or equal to आयडी कीम, आधा अन्य बड़ा less than or equal to गुड़ता था, less than or equal to 2 into real part of modulus of Z1 into modulus of Z2 conjugate, modulus of Z2 conjugate. कंडला, now, नमक इतने कारी इडी other Z1 plus
Z2 whole modulus square is less than or equal to modulus of Z1 square plus modulus of Z2 square plus 2 into Z1 Z2 conjugate in the modulus. Z1 Z2 conjugate in the modulus, which is equal to modulus of Z1 square modulus of Z1 square plus modulus of Z2 square plus 2 into modulus of Z1 into modulus of Z2 conjugate. രണ്ട് പേരുടെ പ്രോഡക്റ്റിന്റെ മോഡുലസ് ഓരോരുത്തരുടെ മോഡുലസ് എടുത്തിട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. ഈ പ്രോപ്പർട്ടി ഞാൻ പഠിപ്പിച്ചിട്ടില്ല, നിങ്ങൾക്ക് അത് വെരിഫൈ ആവുന്നതേ ഉള്ളൂ. ജസ്റ്റ് വെരിഫൈ ചെയ്യുക ഈ പ്രോപ്പർട്ടിയെ, ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം എടുക്കാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. സിമ്പിൾ ആണ്, വെരിഫൈ ചെയ്യുക, അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതിൽ. ഓക്കെ, 2 ഇൻറ്റു Z1 Z2 കോഞ്ചുഗേറ്റ് which is equal to 2 into modulus of Z1 into modulus of Z2. Okay, which is equal to modulus of Z1 square plus modulus of Z2 square plus 2 into modulus of Z1 into modulus of Z2. Conjugate point. Endu undu? Modulus of Z um modulus of Z conjugate um onnaanu nammal padichu vechathey ullu. Modulus of Z um modulus of Z conjugate um onnu enneyaanu. അത് നമ്മൾ പ്രോപ്പർട്ടി എഴുതി വെച്ചതാണ്. ഇപ്പോൾ Z2 കോഞ്ചുഗേറ്റിന്റെ മോഡുലസ് Z2 ന്റെ മോഡുലസിന് ഈക്വൽ ആണ്. നിങ്ങൾ നോക്കുക, a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ, a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ which is equal to a plus b the whole square, a plus b the whole square, a plus b the whole square. കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഡിസൈഡ്, ഞാൻ പ്രൂവ് ചെയ്യൂ എന്ന് പറഞ്ഞ കാര്യം പ്രൂവ് ചെയ്തു, പ്രൂവ് ചെയ്യുന്ന പറഞ്ഞ കാര്യം ദേ പ്രൂവ് ചെയ്തു. Z1 plus Z2 modulus the whole square is less than or equal to, ഈ ലെസ് ദാൻ ആണ് കേട്ടോ, ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z1 plus modulus of Z2 the whole square. രണ്ട് സൈഡും റൂട്ട് എടുക്കുന്നു. റൂട്ട് എടുക്കുമ്പോൾ മോഡുലസ് ഓഫ് Z1 plus Z2 is less than or equal to modulus of Z1 plus modulus of Z2 and hence we are proved, hence triangular inequality prove ചെയ്തിട്ടുണ്ട്. കണ്ടല്ല, പ്രശ്നമുള്ളതല്ല, എളുപ്പമാണ്. ഇതുവരെ ചെയ്തത്, ഈ ട്രയാംഗിൾ ഇനീക്വാലിറ്റിക്ക് മുൻപ് വരെ ചെയ്തതെല്ലാം ഭയങ്കര എളുപ്പമായിരുന്നു. ട്രയാംഗിൾ ഇനീക്വാലിറ്റിയാണ് ഇത്രയെങ്കിലും എന്താണ് കുറച്ച് ചെയ്യാനുള്ളത്, കാരണം പഴയ കാര്യങ്ങളെല്ലാം ഓർത്തോർത്ത് വെച്ച് ചെയ്യുക, പഴയ കാര്യങ്ങളെല്ലാം ഓർത്തോർത്ത് വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം. ഓക്കെ, ആ ഒരു പ്രശ്നം അതുകൊണ്ടാണ്. സിമ്പിൾ, കഴിഞ്ഞു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.